August 7th and 13th ഒക്കെ ആയിട്ട് നടന്ന IBPS RRB ക്ലർക്കിന്റെ preliminary പരീക്ഷ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ അത് എഴുതിയ കാൻഡിഡേറ്റ്സിന് സംശയങ്ങളാണ് അതായത് കേരളത്തിൽ നിന്ന് എഴുതിയവർ എത്രയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഷിഫ്റ്റിലും എത്ര ആയിരുന്നു ചില ഷിഫ്റ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു ചില ഷിഫ്റ്റ് ഈസി ആയിരുന്നു നോർമലൈസേഷൻ നടക്കുമോ അതേപോലെ തന്നെ സേഫ് അറ്റംപ്റ്റ് എത്രയാണ് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങണോ വേണ്ടയോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് പ്രിലിമിനറി എക്സാം അനാലിസിസ് നോക്കാം ആദ്യം തന്നെ പറയട്ടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് നിങ്ങൾക്ക് പല പല സോഴ്സിൽ നിന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എടുത്ത് നോക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് ഓരോ ഷിഫ്റ്റിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഷിഫ്റ്റിലെ എങ്ങനെയായിരുന്നു അവിടുത്തെ അറ്റംപ്റ്റ് കേരളത്തിൽ നിന്നുള്ള ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 200-250 പേരുടെ അനാലിസിസ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് പുറത്തേക്കുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഞാൻ ചിലപ്പം ഒരു ഷിഫ്റ്റ് ഈസി ആണെന്ന് പറയും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് ഫേസ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ So, ആദ്യം തന്നെ ഡേ 1 അതായത് ഓഗസ്റ്റ് 7ന് നടന്ന പ്രിലിമിനറി എക്സാമിനെ പറ്റിയിട്ട് നോക്കാം 4 ഷിഫ്റ്റുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാട്ടി കൂടുതൽ ആൾക്കാർ പിന്നെ അതിൻ്റെ അനാലിസിസ് നമുക്ക് തന്നു അതായത് യൂട്യൂബ് വഴി വീഡിയോ കണ്ടിട്ടും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരുപാട് പേര് ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഡിഫിക്കൽട്ടി ലെവലിൽ മാറ്റങ്ങളില്ല പക്ഷേ അതിൽ അറ്റംപ്റ്റ് റേഞ്ചിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കുക ഇതാണ് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു 4 ഷിഫ്റ്റിലായിട്ട് 4 ഷിഫ്റ്റും അവിടെ ഈസി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഗുഡ് അറ്റംപ്റ്റിൻ്റെ കേസ് വരുവാണെങ്കിൽ നോക്കുക എല്ലാം ഏകദേശം ഒരു 67, 69, 69, 68 out of 80 ആണ് പറയുന്നത് അപ്പം അതാണ് ലോ അതായത് ലോ എന്ന് പറയാൻ പറ്റില്ല നല്ല അറ്റംപ്റ്റ് തന്നെയാണ് 73, 71, 73, 72 ഒരു 100% ആക്യുറസിയിൽ കാൻഡിഡേറ്റ്സ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് അറ്റംപ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ 67 to 73 എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് എല്ലാ ഷിഫ്റ്റിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ എക്സലൻറ്റ് അറ്റംപ്റ്റ് അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരിടത്ത് മാത്രമാണ് അതായത് ഷിഫ്റ്റ് 2-ൽ മാത്രമാണ് 100% ആക്യുറസിയിൽ out of 80 79 സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളിടത്തും അവർക്ക് എന്താ പറയുന്നത് 1-2 എണ്ണം തെറ്റും എന്നുള്ളൊരു പേടിയുണ്ട് 79, 76, 77 എന്നൊക്കെ പറഞ്ഞ പല ഷിഫ്റ്റിലായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ എക്സലൻറ്റ് അറ്റംപ്റ്റ് ആണ് ഞാൻ പറയുന്നത് ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു അറ്റംപ്റ്റ് അല്ല ചിലപ്പോൾ ഒരു 1000 പേരിൽ ഒരാളൊക്കെ ആയിരിക്കും ഈ ഒരു ലെവലിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എക്സലൻറ്റ് അറ്റംപ്റ്റിലാണ് അതൊക്കെ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം എല്ലാവരും ഒരു നോർമലി ചെയ്തിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അതായത് 67 to 73 നിങ്ങളുടെ അറ്റംപ്റ്റ് ഇതിനിടയ്ക്കാണോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഈ ഒരു ഡേ 1-ൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഈ ഒരു ലെവലിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിമിനറി കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം പക്ഷേ ഇനി ഞാൻ തുടങ്ങാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ വരാം കാരണം നിങ്ങളുടെ സ്കോറ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നതിലല്ല ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് 250 പേരെ കൂടാതെ എത്രയോ പേര് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് ടോപ്പ് ലിസ്റ്റ് ചെയ്തിട്ട് അവരൊരു കട്ട് ഓഫ് നിർണ്ണയിക്കും ഈ കട്ട് ഓഫ് ഇപ്പോൾ 67 ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റും അല്ല ഇതൊരു 67 മാറി ഒരു 70 ആവുകയാണെന്നുണ്ടെങ്കിൽ ആ 67 to 70 സ്കോർ വന്നവർക്ക് കിട്ടില്ല അപ്പം ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഗുഡ് അറ്റംപ്റ്റും അതേപോലെ എക്സലൻറ്റ് അറ്റംപ്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരിക്കലും ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനോ ഒന്നുമല്ല എന്തായാലും മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക കാരണം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് ഇനിയുണ്ടല്ലോ പരീക്ഷകൾ RRB ഓഫീസറിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ SBIയുടെ POയും ക്ലർക്കും വിളിക്കാനിരിക്കുന്നു IBPS POയും ക്ലർക്കും ഓൾറെഡി വിളിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പരീക്ഷ വരികയാണ് അപ്പം മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരിക്കലും ഒരു ായിട്ട് കണക്ക് കൂട്ടണ്ട ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിലിമിനറി ക്ലിയർ ആവും അങ്ങനെയാണെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം ഡേ 2-ൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അവിടെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട് അതായത് അവിടെ നടന്ന ഡേ ഷിഫ്റ്റ് 2-ഉം 3-ഉം കുറച്ച് മോഡറേറ്റ് ആയിരുന്നു എന്നാലും അറ്റംപ്റ്റ് റേഞ്ച് ഏകദേശം നമ്മുടെ പഴയതുപോലെ പിടിച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ രസം കാരണം ഇവിടെയും 67 to 72 പിടിച്ചിട്ടുണ്ട് ഇവിടെ 68 to 73 പിടിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി 2 ഷിഫ്റ്റിലും 70 to 75 അറ്റംപ്റ്റാണ് ഈ ഫസ്റ്റിൽ വന്നത് അവിടെ എന്താ പറയുന്നത് 18 സ്കോർ ചെയ്തിട്ടുണ്ട് ഒരാൾ 80 out of 80 സ്കോർ ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഷിഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ 70 to 74 ആണ് ഇത് രണ്ടും ഏകദേശം സിമിലർ ഷിഫ്റ്റ് ആയിരുന്നു അവിടെ ഒരു 78 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെയും എക്സലൻറ്റ് അറ്റംപ്റ്റ് ഈ പറഞ്ഞ അറ്റംപ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ 8 പേരുടെ എക്സലൻറ്റ് അറ്റംപ്റ്റ് കണ്ടു ഇതുപോലുള്ള എക്സലൻറ്റ് അറ്റംപ്റ്റ് വരും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആക്യുറസിയാണ് ഇപ്പം 78 എണ്ണം ചെയ്തു 2 എണ്ണം തെറ്റി രണ്ടെണ്ണം തെറ്റി എന്ന് പറയുമ്പോൾ ആളുടെ റൈറ്റ് എന്ന് പറയുന്നത് 76 ശരിയും അതിൽ നിന്ന് വീണ്ടും മാർക്ക് പോകും. അതായത് രണ്ടെണ്ണം തെറ്റിയില്ലേ, അപ്പോൾ 0.5 മൈനസ് ചെയ്തിട്ട് ആളുടെ മാർക്ക് 75.5 ആയിരിക്കും ഈ ആക്യുറസി ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ലെവലിലേ മാർക്ക് വരുള്ളൂ. അപ്പം അതാണ് പറഞ്ഞത് 100% ആക്യുറസിയിൽ 75 ചെയ്ത ആൾക്കാരുണ്ട് ഷിഫ്റ്റ് 2-ൽ. അപ്പോൾ നേരത്തെ നമുക്കൊരു 100% ആക്യുറസി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 78 ചെയ്തു എന്ന് പറഞ്ഞ് മാർക്ക് അത്രയും കിട്ടണമെന്നില്ല. 75.5 ആവാം, ചിലപ്പോൾ 74 ആവാം. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് തന്നെ അത് വരും എന്നുള്ളതാണ്. അപ്പം അതാണ് ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പം വലിയ ഡിഫറൻസ് ഇല്ല, എന്നാൽ ചെറിയ ചെറിയ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഷിഫ്റ്റിലുണ്ടായിരുന്നു താനും. ഇവിടെയും എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തോളുക. ഇനി നമുക്ക് ചെറിയൊരു അനാലിസിസ്, അതായത് ഒരു സേഫ് അറ്റംപ്റ്റ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്തതാണ് ഈ സേഫ് അറ്റംപ്റ്റ്. 6 മാസം കഴിഞ്ഞവർ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞവരൊക്കെ ഇത്തവണ അറ്റംപ്റ്റ് ചെയ്തതാണിത്. 66 to 74 ഡേ 1-ൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡേ 2-ൽ 65 to 75. അതായത് വലിയ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഈ ഒരു ലെവലിലാണ് അറ്റംപ്റ്റ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ അറ്റംപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തോളുക. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കിട്ടാം കിട്ടാതിരിക്കാം, അതെല്ലാം IBPSന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അവരേത് ലെവലിൽ എത്ര പേരെ വെച്ച് കട്ട് ഓഫ് ഇടും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഇനി റീസണിങ് എന്ന് പറയുന്നത് സെക്ഷണൽ നോക്കുവാണെങ്കിൽ, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഔട്ട് ഓഫ് 40 37 to 39 ഓൾമോസ്റ്റ് 40 ചെയ്ത ആൾക്കാരും ഉണ്ട്, പക്ഷേ അത് വളരെ റെയറാണ്. പക്ഷേ 37 to 39 ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് 40 35 to 30 to 35 റേഞ്ചാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ് നിൽക്കുന്നത് ക്വാണ്ടിലാണ്. അതെങ്ങനെയാണ്? കാരണം ക്വാണ്ടിനകത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കുന്ന കേസുള്ള, അല്ലെങ്കിൽ റീസണിങ്ങിലെ പോലെ ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഒരിക്കലും ക്വാണ്ടിലുള്ളത്. അല്ലെങ്കിൽ ക്വാണ്ട് അത്രയ്ക്ക് ഈസി ആവണം. ഇവിടെ ചില DIs, അതായത് ഈ 40-35 കഴിഞ്ഞുള്ള 5 എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേസാണ്. ചിലർ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലുമില്ല, എന്നാൽ ചിലരത് കണ്ടിട്ടുണ്ട് പക്ഷേ ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റൊക്കെ ബാക്കിയുള്ളപ്പം DI ഒന്നും ചെയ്യാൻ ആരും ശ്രമിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടി കമൻറ്റ് എടുത്തിട്ടാലും ഒരുപാടങ്ങ് ലെങ്തിയായി പോകും വീഡിയോ, കാരണം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻസാണ്. നമ്മളതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. കട്ട് ഓഫ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളുക. ഞാൻ തൽക്കാലം ഇവിടെ യാതൊരു പ്രഡിക്ഷനും നടത്തുന്നില്ല, കാരണം എനിക്കൊരു ഐഡിയയും ഇല്ല. 250 പേരുടെ എടുത്തതിലത്തെ കേസാണ് നമ്മളീ പറഞ്ഞത്. അതേപോലെ തന്നെ 10-30,000 പേര് എഴുതിയ പരീക്ഷയിൽ ഇതേപോലെ തന്നെ എക്സലൻ്റ് അറ്റംപ്റ്റ് തന്നെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫ് കൂടും. ഇനി അതല്ല, എക്സലൻ്റ് അറ്റംപ്റ്റൊക്കെ റെയറാണ്. ഈ പറഞ്ഞ കേസിലുള്ളവരാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വരും കട്ട് ഓഫ്. എന്തായാലും സേഫ് അറ്റംപ്റ്റ് 60, നമുക്കൊരു 65+ സ്കോർ ഉണ്ടെങ്കിൽ മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ മടിക്കണ്ട. കാരണം ഇൻ കേസ് ഇതിന് കിട്ടിയില്ലെങ്കിലും അടുത്തതിന് എടുക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ തന്നെ ഹെൽപ്ഫുള്ളായിട്ട് വരും. സോ ഇത്രയുമാണ് ഞാൻ നടത്തിയ ഒരു അനാലിസിസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തിൽ എതിരഭിപ്രായം ഉണ്ടാവാം. ചിലപ്പോൾ എന്താ പറയുന്നത്, എഗ്രി ചെയ്യുന്നവരുണ്ടാവാം, ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവാം. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ കമൻസിലൂടെ അത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. അതേപോലെ തന്നെ IBPS RRB എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പരമാവധി അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആക്യുറസിയിൽ യാതൊരു മാറ്റവും വരുത്താതിരിക്കാൻ നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.